വെൽക്കം ബാക്ക് ടു ഡയറക്ഷൻ ഫോർ ആൽക്കഹോളിക് ബൈക്ക് സീരീസ് എപ്പിസോഡ് നമ്പർ 6 സ്വാഗതം. ഇന്ന് നമ്മളെടുത്തുള്ളത് GT650 ആണ്. നമ്മൾ ഈ ഒരു ആൽക്കഹോളിക് സീരീസ് തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു സീരീസിലൂടെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന രണ്ട് ബൈക്കുകളാണ്, ഒന്നിൽ GT650 അല്ലെങ്കിൽ ഇന്റർസെപ്റ്റർ 650, പിന്നെ RR 310 നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. പക്ഷേ കൂടുതൽ ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു ബൈക്കാണ് ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ GT650. അപ്പോൾ ഇന്ന് നമ്മൾ GT650 മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതും റെഡ് കളർ ബൈക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഇത്. ആൻഡ് ഈ ഒരു വീഡിയോ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഞാനും കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും എന്ന് കറക്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അത് ഇതുവരെയും പറ്റിയിട്ടില്ല, പക്ഷേ ഇന്ന് നമ്മളത് ചെയ്യാൻ പോവുകയാണ്. പിന്നെയുള്ളൊരു കാര്യം, നമ്മൾ ഈ സീരീസിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും CC കൂടിയ ബൈക്കാണിത്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും CC കൂടിയ ബൈക്ക്. അതിൻ്റെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 650 CC ഒക്കെ നമുക്കും വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊതുങ്ങും, നമുക്കും എത്തിപ്പിടിക്കാൻ പറ്റും എന്നൊക്കെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ തോന്നിപ്പിച്ച ഒരു ബൈക്കാണ് ഈ ഇരിക്കുന്ന സാധനം. അതുകൊണ്ട് തന്നെ കുറേ പേര് ചിലപ്പോൾ ചോദിക്കും, 650 CC ഉള്ള ഈ ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചിട്ട് ആരെങ്കിലും മൈലേജ് നോക്കുമെന്ന്. പക്ഷേ ഞാൻ ആ പറഞ്ഞ പോലെ, ഈ ഒരു ബൈക്ക് സ്വന്തമാക്കിയിരിക്കുന്ന എല്ലാവരും ഭയങ്കര റിച്ച് അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. പല സാധാരണക്കാരും ഇത് വാങ്ങിക്കുന്നുണ്ട്. പല സാധാരണക്കാർക്കും കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള 650 CC ആണ്. അപ്പോൾ മിക്കവരും ഇതിൻ്റെ ഒരു മൈലേജ് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. സോ ഈ ഒരു മൈലേജ് വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ പല വീഡിയോയിലും പറയിയിട്ടുണ്ട് അണ്ടാവ് പോലത്തെ എഞ്ചിനാണെന്ന്. ഈ ഒരു അണ്ടാവ് പോലത്തെ എഞ്ചിൻ എന്തുമാത്രം പെട്രോൾ കുടിക്കും എന്നുള്ളത് എനിക്കിന്ന് അറിയണം, അതിൻ്റെ ഒരു ആഗ്രഹമാണ്. പലതവണയും ഇതുമായിട്ട് ട്രിപ്പ് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്, കുറേ ദൂരം പോയിട്ടുണ്ട് ഇതുമായിട്ട്. അതിലൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം പറയാം, ഭയങ്കരമായിട്ട് വേരിയേഷൻസ് കാണാൻ പറ്റുന്നുണ്ട് പെട്രോൾ മൈലേജിൻ്റെ കാര്യത്തിൽ. ഭയങ്കരമായിട്ട് വേരിയേഷൻസ് കാണിക്കുന്ന ഒരു ബൈക്കാണ്. അതായത് ഈ ഒരു വണ്ടിയിൽ എനിക്ക് കിട്ടില്ല, ഇത് എന്ന് ഞാൻ പറയുന്നില്ല, ഇൻ്റർസെപ്റ്റർ ആണ് ഞാൻ GT കാട്ടിയും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർസെപ്റ്റർ GT എന്തോ ആയിക്കോട്ടെ, ഈ ഒരു 650 ട്വിൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 26-27 ആ ഒരു റേഞ്ചിലാണ്. 30 പുറത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും മോശം കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് ഒരു 18 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ താഴ്ന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടികൾ ഓടിച്ചതിൽ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് കുറച്ചൊന്ന് ഹൈവേയും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്കൊരു ഒരു ന്യൂട്രൽ സ്പീഡിൽ ഇങ്ങനെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്തൊരു മൈലേജ് കിട്ടും. എന്നാൽ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഹൈ റേഞ്ചും ചുരവും നമ്മൾ പതിയെ 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 പോകാനുള്ളൊരു സിറ്റുവേഷനിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ മൈലേജ് അത്യാവശ്യം നന്നായിട്ട് താഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ മൈലേജ് കുറയാനായിട്ടൊരു അവസരം കിട്ടി കഴിഞ്ഞാൽ അപ്പോഴേ മൈലേജ് ഡ്രോപ്പ് ചെയ്യുന്നൊരു ബൈക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഹൈവേയിലല്ല, ഇതുപോലത്തെ റോഡിലാണ്. അതായത് ഹൈവേയും അല്ല, എന്നാൽ തീരെ ചെറിയ റോഡും അല്ല, അങ്ങനത്തെ ഒരു റോഡിലാണ് ഓടിക്കാൻ പോകുന്നത്. അതായത് ഒരു നോർമൽ റോഡിലൂടെ നമുക്ക് ഓടിക്കാം. അപ്പം നമുക്ക് ഏകദേശം മൈലേജ് അറിയാൻ പറ്റും. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്പർ 6. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാനില്ല, നമുക്ക് ഓടിക്കാം വണ്ടി. വണ്ടിയിൽ പെട്രോൾ കംപ്ലീറ്റ് ആയിട്ടും തീർന്നിട്ടില്ല, നമുക്ക് കുറച്ചുകൂടി ഓടിച്ച് പെട്രോൾ തീർത്തിട്ട് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇത് ഭീകര ലുക്കുള്ളൊരു ബൈക്കായിട്ട് എനിക്ക് എപ്പോഴും തോന്നും, എക്സ്പെഷ്യലി ഈ ഒരു റെഡ് കളറിൽ. നിങ്ങൾക്ക് ഗോപ്രോയ്ക്ക് കൂടി എത്രത്തോളം ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തോ ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഗോപ്രോയിലൂടെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു വ്യൂവിൽ ബൈക്ക് ഭീകര ലുക്കാണ്. നിങ്ങൾക്കും ലുക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് സമയം കളയാനില്ല, നമുക്ക് വണ്ടി ഓടിക്കാം. മുടിഞ്ഞ വെയിറ്റാണ് അത് മാത്രമേ ഉള്ളൊരു പ്രോബ്ലം, പക്ഷേ ഒരുപാട് സീറ്റ് ആയിട്ടൊന്നുമില്ല. എനിക്കിതിൽ രണ്ട് കാലം താഴെ കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെട്രോൾ തീർന്നിട്ട് നമുക്ക് കാണാം. സിക്സ് ഫിഫ്റ്റി എപ്പോൾ ഓടിച്ചാലും ആ ഒരു ടോർക്ക് തരുന്നൊരു ഫീലുണ്ട്. അത് അതിൻ്റെ കൂടെ ആ ഒരു എൻജിൻ്റെ റിഫൈൻമെൻറ്റും. സോ രണ്ടു കൂടി ചേരുമ്പോൾ നമ്മളിങ്ങനെ പറന്നു പോകുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, തൽക്കാലം നമുക്ക് പെട്രോൾ തീർന്നിട്ട് കാണാം. റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ മിററിന് വിസിബിലിറ്റി കിട്ടുന്നൊരു വണ്ടിയാണിത്. അത്യാവശ്യം എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളുടെ മിററിന് വിസിബിലിറ്റി ഇല്ലാത്തത് മിററിൻ്റെ കുഴപ്പമില്ല, മിറർ കടന്ന് ഇങ്ങനെ വിറച്ച് വിറച്ച് ഒരു വണ്ടിയെ തന്നെ മൂന്നാല് വണ്ടിയായിട്ട് കാണിച്ചു തരും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇതിനില്ല, ബിക്കോസ് ഭയങ്കര റിഫൈൻഡാണ്, ഭയങ്കരമായിട്ട് സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന, സൈലൻ്റ് എന്ന് പറയത്തില്ല, ഭയങ്കര സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ പെട്രോൾ തീർന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓടേണ്ടി വന്നില്ല, നമ്മുടെ പെട്രോൾ തീർന്നിട്ടുണ്ട്.
കഴിഞ്ഞു, കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ആരും ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്, ഇത് എൻ്റെ സ്വന്തം റിസ്കിലാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇനി പെട്രോൾ ഉണ്ടോയെന്ന്. അഥവാ ഈ ബൈക്കിൻ്റെ ഫ്യൂൾ പമ്പ് പോലും പോയി കഴിഞ്ഞാൽ എൻ്റെ റിസ്ക്കാണ്, ഞാൻ തന്നെ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഫ്യൂൾ പമ്പ് പെട്ടെന്ന് അടിച്ചു പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ജി ടി അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്ററൊക്കെ. ഇൻ്റർസെപ്റ്ററിൻ്റെയും ജി ടിയുടെയും ഓണേഴ്സ് ഒരുപാട് പേര് ഫ്യൂൾ പമ്പ് പോകുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം പെട്രോള് അടിച്ച് ഓടിക്കുക, ഇത് ജസ്റ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എൻ്റെ സ്വന്തം റിസ്കിൽ. അപ്പോൾ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. ടാങ്ക് ഇങ്ങനെ ഊരി വരും ജി ടിയുടെ. അപ്പോൾ 1 ലിറ്റർ പെട്രോള് നമുക്ക് ടാങ്കിലേക്ക് ഫില്ല് ചെയ്യാം. ഓൾമോസ്റ്റ് അകത്തായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓഡോമീറ്ററിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, നമുക്ക് അവസാനം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതും ഓക്കെ കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കാം, എവിടെ വരെ ഓടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആൽക്കഹോളിക് ബൈക്ക് സീരീസ് എപ്പിസോഡ് നമ്പർ 6 GT650 മൈലേജാണ് ഇനി നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. കുറച്ചൊന്ന് എണ്ണയൊക്കെ ഒന്ന് ലെവലാവട്ടെ. ഓക്കെ, ഓക്കെ, അപ്പം ഇനി ബൈക്ക് ഓടട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ബൗണ്ടറി പറയാം. നമ്മൾ എല്ലാ മൈലേജ് ടെസ്റ്റ് വീഡിയോയിലും പറയുന്ന കാര്യമാണ്, അതായത് ഇതിൻ്റെ മൈലേജ് ഏതൊക്കെ ലെവലിലേക്ക് പോയാൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ബൗണ്ടറി നമുക്ക് മുമ്പേ തന്നെ പറയാം. അതിനുശേഷം നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഒരു 20-25, ഇതൊരു 650cc എഞ്ചിനാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ വില എങ്ങനെയായിരുന്നാലും ഇതിൻ്റെ ബ്രാൻഡ് ഏതായിരുന്നാലും ഇതൊരു 650cc എഞ്ചിനുള്ളൊരു ബൈക്കാണ്. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന മൈലേജിൽ ഒരു ലിമിറ്റ് ഉണ്ട്, കാരണം ഒരു 270 ക്രാങ്ക് ആണ്. ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ അല്ല, റോയൽ എൻഫീൽഡിന്റെ മറ്റ് എഞ്ചിൻസ് പോലെ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ അല്ല, ഒരു ഷോർട്ട് സ്ട്രോക്ക് ട്വിൻ സിലിണ്ടർ പാരൽ ട്വിൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ലെവലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഒരു 20-25 നമുക്ക് കിട്ടുന്ന, ഒരു 20-25 ഇടയിലാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു മൈലേജാണ്. ഈവൻ 20 കിട്ടിയാലും ഞാൻ ഇതിനെ കുറ്റം പറയാൻ പോകുന്നില്ല, ബിക്കോസ് നമ്മൾ ആ ഒരു റേഞ്ചിൽ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാര്യങ്ങൾ. ഒരു 20-25 ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു മൈലേജ് ആയിട്ട് പറയാം. ഒരു 25 പുറത്ത് എത്ര കിട്ടിയാലും അത് ബോണസ് ആണ്. അത് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ, ഈ ഒരു എഞ്ചിൻ വെച്ചുകൊണ്ട് ഓടുന്ന ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ പറയും, 25 പുറത്തേക്ക് എത്ര കിട്ടിയാലും 25, 26, 27, 28, 29, 30 വരെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. 30 പുറത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇതിഹാസ മൈലേജ് ആയിരിക്കും. ഉറപ്പായിട്ടും 30 പുറത്തോട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന കുറച്ച് പേരേക്ക് എനിക്കറിയാം. എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്യുക, അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ എഴുതുക. കാരണം ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് ഈ ഒരു വണ്ടിയുടെ അവസാനത്തെ വാക്കല്ല മൈലേജിൻ്റെ കാര്യത്തിൽ. നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാന വാക്കല്ല ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഓടിക്കുന്ന റോഡ്, ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ, ഞാൻ ഓടിക്കുന്ന റൈഡിംഗ് രീതി, ഞാൻ ചൂസ് ചെയ്യുന്ന ഗിയേഴ്സ്, ഞാൻ ചൂസ് ചെയ്യുന്ന സ്പീഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പല പല വേരിയേഷൻസ് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഉണ്ടാവും. ആദ്യം തന്നെ പറഞ്ഞു, ഇതിൻ്റെ കാര്യത്തിൽ ഭയങ്കര വേരിയേഷൻസ് ആണ്. എവിടെയെങ്കിലും ഒരു മൈലേജ് കുറയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അവൻ കുറയ്ക്കും, എവിടെയെങ്കിലും മൈലേജ് കൂട്ടാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവൻ കൂട്ടിത്തരും. അങ്ങനെയാണ് എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 25 പുറത്തോട്ട് എത്ര കിട്ടിയാലും അതൊരു ബോണസ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു 20 താഴോട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരു മോശം മൈലേജ് ആയിട്ട് കാണാം. അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാമായിരുന്നു എന്നുള്ളൊരു ഫീല് വരും. ഒരു 19 ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം, പക്ഷേ അതിന് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഒരു മോശം റിസൾട്ടായിട്ട് ഞാൻ പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തൊക്കെ ആവും എന്നുള്ളത്. അപ്പോൾ ഇനി വണ്ടി ഓടട്ടെ, കുറച്ചുകൂടി ഓടട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി കുറച്ചുകൂടി ഓടിയിട്ടുണ്ട്. ഒരു ചെറിയ സംഭവം ഉണ്ടായി, ദൈവം ഇവിടെ വെച്ച് ഓഫാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ ബൂട്ടിൻ്റെ ലേസ് കെട്ടാനായിട്ട് വണ്ടി ഒന്ന് ഒതുക്കി, പക്ഷേ ഒതുക്കുന്നതിന് മുമ്പേ ബൈക്ക് ഓഫായി. അത് എനിക്കൊന്ന് പെട്രോൾ കുറവായതുകൊണ്ടായിരിക്കും. ദൈവം ഇവിടെ വെച്ച് ഓഫാവുമെങ്കിൽ തീരും. അപ്പോൾ
പെട്രോൾ തീരാൻ പോവുകയാണ് എന്നതിൻ്റെ ഒരു ചെറിയ സൈൻ കിട്ടി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സൈഡ് പിടിച്ചു പോവാം, എപ്പോൾ വേണോ തീരാം. പിന്നൊരു കാര്യം, ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്ക് അട്ടിയും ട്രാഫിക് ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ റോഡിൽ. അപ്പോൾ ട്രാഫിക് കൂടുതലായിരുന്നു, ഒന്ന് കയറ്റി ഓടിക്കാൻ പറ്റിയില്ല. ആ ഒരു എഞ്ചിന് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൈലേജ് കുറയ്ക്കാനുള്ള അവസരമാണെന്ന് തോന്നുന്നു ഈ ഒരു റൈഡിൽ കൂടുതലായിട്ട് കിട്ടിയത്. അപ്പോൾ എനിക്കറിയില്ല എന്ത് സംഭവിക്കും എന്നുള്ളത്. ഞാൻ അധികം ഓടിച്ചിട്ടില്ല, ബൈക്ക് ചെറുതായിട്ട് പെട്രോൾ തീരാൻ പോകുന്നതിൻ്റെ സൈനൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ എനിക്കിപ്പോൾ ഇല്ല. എന്തായിരുന്നാലും നോക്കാം എവിടെ വരെ പോവും, എത്ര മൈലേജ് കിട്ടും എന്നൊക്കെ. എന്തായിരുന്നാലും അവൻ മനസ്സറിഞ്ഞ് ഓടട്ടെ, എവിടെ വെച്ച് നിൽക്കുമോ അവിടെ വെച്ച് നമുക്ക് നോക്കാം. സബാഷ് വണ്ടി നിന്നിട്ടുണ്ട്. ഈശ്വര ഓക്കെ, ഏകദേശം തീർന്നിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിൽ തന്നെ നിന്നു. അമ്മോ, നമുക്ക് നിന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല, കാരണം നടു റോഡിലാണ് വണ്ടി ഓഫായത്. ഒരുപാട് ഈ സൈഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, റോഡാണ്. മുന്നിൽ നിന്ന് സംസാരിക്കാനും പറ്റില്ല, ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ആൽക്കഹോളിക് ബൈക്ക് സീരീസ് എപ്പിസോഡ് നമ്പർ 6 റിസൾട്ട് അറിയാൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, നമ്മൾ ഓടിച്ച റോഡെന്ന് പറയുന്നത് ഇതുപോലത്തെ, നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെ ഒട്ടും വലുതും അല്ല ചെറുതും അല്ലാത്ത പോലത്തെ ഒരു റോഡിലാണ്. ഇതിൻ്റെ 4th ഗിയറിലാണ് നമ്മൾ കൂടുതൽ ഓടിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതലും ഓടിച്ച സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു 65 ആ ഒരു റേഞ്ചിലാണ്. ഇടയ്ക്കൊക്കെ ഒരു 80 കയറും, പിന്നെ വീണ്ടും 60 താഴും. അപ്പോൾ ഒരു ചെറിയ റോഡിൽ ഒരു മീഡിയം സ്പീഡ് പിടിച്ച് മാത്രമാണ് നമ്മൾ ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് റിസൾട്ടിലോട്ട് പോവാം. നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ, നമ്മൾ ബൈക്ക് എടുക്കുന്ന സമയത്തുള്ള ഓഡോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 2130.6 2130 km നമ്മൾ ഫില്ല് ചെയ്തത്. ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ റീഡിംഗ് എന്ന് പറയുന്നത് 2148.5 ആണ്. സോ കാൽക്കുലേറ്റർ എടുക്കാം. 2148.5 - 2130.6 റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 17.9 ആണ് നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 17-18 km ആണ് നമ്മുടെ ഈ ഒരു മൈലേജ് ടെസ്റ്റിൽ കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു GT കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ആ ഒരു 20 താഴോട്ട് പോയി കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല എന്ന്. പക്ഷേ ഇത് ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് ഓൾമോസ്റ്റ് ഒരു 24-25 ഒക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ റോഡിലാണ് അങ്ങോട്ട് പോയത് വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ അധികം തിരക്കില്ലായിരുന്നു, പക്ഷേ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഭീകരമായിട്ടുള്ള തിരക്കുകൾ തുടങ്ങി. വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തായിരുന്നാലും മൈലേജ് ഡ്രോപ്പ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന്. ബിക്കോസ് റോഡ്, പിന്നെ ബൈക്ക് അതിൻ്റെ സർവീസ് കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സർവീസും തേർഡ് സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷമേ കുറച്ചുകൂടി മൈലേജ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം നമുക്ക് കിട്ടിയ ഈ ഒരു 17.9 എന്ന് പറയുന്ന മൈലേജ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു കണ്ടീഷൻസൊക്കെ ഇതായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ മൈലേജ് ഇത്രയും ഡ്രോപ്പ് ആയി പോയത്. തീർച്ചയായിട്ടും എനിക്കറിയാം ഒരുപാട് ഫാൻസുള്ള ബൈക്കാണ്, ഒരുപാട് ആരാധകരുള്ള ബൈക്കാണ്, ഒരുപാട് പേര് വാങ്ങിക്കാൻ ഇരിക്കുന്ന ബൈക്കാണ്. ഞാൻ ഈ കാണിച്ചതാണ്, നമുക്ക് കിട്ടിയതാണ് ഇതിൻ്റെ എന്താ പറയുക ലാസ്റ്റ് ആയിട്ടുള്ള വേർഡെന്ന് ഞാൻ പറയില്ല. അത് എൻ്റെ എല്ലാ മൈലേജ് ടെസ്റ്റ് വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഒരു GT ഓണറാണ് അല്ലെങ്കിൽ ഒരു ഇൻ്റർസെപ്റ്റർ ഓണറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈലേജ് താഴെ പറയാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു റിസൾട്ട് കാരണം ഈ ഒരു ബൈക്കിനെ ഞാൻ ഒരിക്കലും വെറുക്കില്ല. മൈലേജ് വെച്ചിട്ട് വെറുക്കേണ്ട ഒരു ബൈക്കല്ല അത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ എപ്പോഴും 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 ഓടിക്കുന്ന ആൾക്ക് ഹാപ്പിനെസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അത്രയും റിഫൈൻഡാണ്, അത്രയും ടോർക്കിയാണ്, അത്രയും സ്മൂത്താണ്. അപ്പം ഈ ഒരു മൈലേജ് ഇങ്ങനെ ആയി എന്നും പറഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ അടുത്തുള്ള ഇഷ്ടത്തിൻ്റെ ഒരു തരി പോലും എൻ്റെ അടുത്ത് കുറഞ്ഞിട്ടില്ല. ബിക്കോസ് ഒരു എഞ്ചിൻ ലവർ ആയതുകൊണ്ട് തന്നെ ആ ഒരു എഞ്ചിൻ്റെ അടുത്തുള്ള ഇഷ്ടം ഒരിക്കലും പോകില്ല, അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ ആൽക്കഹോളിക് സീരീസ് എപ്പിസോഡ് നമ്പർ 6 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു ആൽക്കഹോളിക് സീരീസിലോട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബൈക്ക് വേണമെങ്കിലും താഴെ പറയുക. ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ.